US ഉൾപ്പെടെയുള്ള ലോകശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ആണവ വിന്യാസത്തിന് തുടക്കമിട്ടിരിക്കുന്നു. ഈ ഒരു വാർത്ത ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്, നെഞ്ചത്ത് കൈവശിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്നാണ് ലോകം ചോദിക്കുന്നത്. സെൻട്രിഫ്യൂജുകളിലേക്ക് ബുധനാഴ്ച അർദ്ധരാത്രി യുറേനിയം വാതകം കടത്തിവിട്ടാണ് ഇറാന്റെ പ്രകോപനപരമായ ഇത്തരത്തിലുള്ളൊരു നീക്കം. 2018 US ആണവ കരാറിൽ നിന്നും പിന്മാറിയതിന് ശേഷം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും ശക്തമായ പ്രകോപനമാണ് എന്നാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ആണവ ശക്തി കൂട്ടുന്നത് സംബന്ധിച്ച പരിശോധനയ്ക്കായി കഴിഞ്ഞ ഞായറാഴ്ച ഇറാനിലെത്തിയ രാജ്യാന്തര ആണവ ഏജൻസിയുടെ പ്രതിനിധിയെ തടഞ്ഞുവച്ചതും മേഖലയിലെ സംഘർഷം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ഇറാനെതിരെ സമ്മർദ്ദം ഉണ്ടാക്കണം എന്നുള്ള ഒരാവശ്യവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ രംഗത്തെത്തുകയുണ്ടായി. അടിയന്തരമായി വിളിച്ചു ചേർത്ത ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിലാണ് പോംപിയോയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. എങ്ങനെയും ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് തന്നെയാണ് US അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. അതിനായി ലോകരാജ്യങ്ങളെല്ലാം മുന്നിട്ടിറങ്ങണമെന്നും മൈക്ക് പോംപിയോ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കാനും വച്ചുപൊറുപ്പിക്കാനും ഒരിക്കലും ആകില്ല, തിരിച്ചടി ഉണ്ടാകും എന്ന ഇറാനോട് ബോധ്യം ഉണ്ടാകണമെന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ബോർഡ് അംഗങ്ങൾ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും പോംപിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെതർലൻഡ്സ് ആണവ നിലയത്തിൽ കഴിഞ്ഞയാഴ്ച പരിശോധനയ്ക്കെത്തിയ യു എൻ ആണവോർജ ഏജൻസി ഉദ്യോഗസ്ഥരെ തടഞ്ഞ കാര്യം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വഷളാവുകയാണ്. UNന്റെ ഒരു പരിശോധനാ ഇൻസ്പെക്ടർ ഇതാദ്യമായാണ് ഇറാൻ തടയുന്നത്. നെതർലൻഡ്സ് നിലയത്തിലും യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. വനിതാ ഉദ്യോഗസ്ഥ നിലയത്തിലേക്ക് കടന്നപ്പോൾ അലാം അടിച്ച് തുടങ്ങിയതിനെ തുടർന്നാണ് ഈ ഒരു തടയിലുണ്ടായത്. സംശയകരമായ എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്ന സംശയത്തെ തുടർന്നായിരുന്നു അലാം അടിച്ചത്. പരിശോധനയിൽ ഇവരുടെ ദേഹത്ത് സ്ഫോടന സ്വഭാവമുള്ള വസ്തുക്കളുടെ അംശം കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായതെന്നാൽ ഇവർ ശുചിമുറിയിൽ പോയി തിരികെ എത്തിയതിന് ശേഷം നടത്തിയ പരിശോധനയിൽ ആ തെളിവുകൾ നഷ്ടപ്പെട്ടുവെന്നും രാജ്യാന്തര ആണവോർജ ഏജൻസിയിലെ ഇറാന്റെ പ്രതിനിധി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയുണ്ടായി. സന്ദർശനം പൂർത്തിയാക്കാതെ ഉദ്യോഗസ്ഥ രാജ്യം വിടുകയും ചെയ്യുകയുണ്ടായത്. സംഭവത്തെ യൂറോപ്യൻ യൂണിയനും അപലപിച്ചിട്ടുണ്ട്. US പ്രതിരോധത്തെ തുടർന്ന് ഇറാന്റെ ക്രൂഡ് ഓയിൽ വിൽപ്പന രാജ്യതലത്തിൽ തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉപരോധത്തിൽ നിന്നും സംരക്ഷണം ഏർപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ഏറ്റുകയാണ് ഇറാന്റെ സമ്പുഷ്ടീകരണ നീക്കം. പെർദോയിൽ തികച്ചും രഹസ്യാത്മകമായിട്ടാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ യുറേനിയൻ സമ്പുഷ്ടീകരണം ആരംഭിച്ചത്. ക്വാം നഗരത്തിന് വടക്ക് ഫർദോവിലെ പർവ്വതത്തിന് കീഴിലുള്ള നിലയമാണ് ഇത്. വ്യോമാക്രമണത്തിൽ നിന്നും സംരക്ഷണം നേടിയാണ് പർവ്വതത്തിന് താഴെ ആണവ നിലയം സ്ഥാപിച്ചിരിക്കുന്നത്. രാജ്യത്തിലെ സുപ്രധാന ആണവ നിലയം ആണ് നെതർലൻഡ്സിലേത്. ഇവിടെയും സമ്പുഷ്ടീകരണം തുടരുന്നുണ്ട്. നെതർലൻഡ്സിൽ തടഞ്ഞുവെങ്കിലും രാജ്യാന്തര ആണവോർജ ഏജൻസി പ്രതിനിധി ഫർദോയിലെ സമ്പുഷ്ടീകരണത്തിന് സാക്ഷിയായിരുന്നുവെന്ന് ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ വ്യക്തമാക്കുകയുണ്ടായി. 4.5% വരെയായിരിക്കും ഇപ്പോൾ സമ്പുഷ്ടീകരണം നടക്കുക. ഇത് ഉപയോഗിക്കുന്നതാകട്ടെ വൈദ്യുതി ഉൽപ്പാദനത്തിനുമാണ്. ആണവ കരാറിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അല്പം മാത്രം മുകളിലാണ് ഈ ഒരളവ്. കരാർ പ്രകാരം വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവശ്യമായ 3.67% സമ്പുഷ്ട യുറേനിയം മാത്രമേ ഇറാൻ സംരക്ഷിക്കാൻ ആവുകയുള്ളൂ. അതിന് ശേഷിക്കുന്നത് വിദേശത്ത് വിൽപ്പന നടത്തണം. അണുവായുധങ്ങൾ നിർമ്മിക്കാനാകുന്ന വിധത്തിലാകണമെങ്കിൽ യുറേനിയ സമ്പുഷ്ടീകരണം 90% വരെയാകണം. നിലവിലെ സമ്പുഷ്ടീകരണത്തിലൂടെ രാജ്യാന്തര തലത്തിൽ സമ്മർദ്ദമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായാണ് ഇപ്പോൾ US രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാൻ ഇതിന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പും US നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.